നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബീവറേജ് കോർപ്പറേഷന്റെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ എസ്എൻപുരത്തെ മദ്യശാലയിലേക്ക് മാർച്ച് നടത്തി. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ. തൃപ്രയാർ ജലോത്സവം സെപ്റ്റംബർ 7-ന്. 30 ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങൾ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. ബീവറേജസ് കോർപ്പറേഷന്റെ മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് എസ് എൻ പുരത്തെ മദ്യശാലയിലേക്ക് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. യുവമോർച്ച മതിലകം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് പൊരിബസാറിൽ നിന്ന് ആരംഭിച്ച് മദ്യശാലയ്ക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ബിജെപി മണ്ഡലം പ്രസിഡന്റ് അജീഷ് കക്കറ അധ്യക്ഷനായി. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ, പി എസ് സ്വരൂപ്, ഷിജു വാഴപ്പുള്ളി, കെ എം മനോജ്, സുദീപ് മതിലകം എന്നിവർ സംസാരിച്ചു. കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു വൻ തട്ടിപ്പ് നമുക്കറിയാമല്ലോ. കേരളത്തിൽ ആദ്യം 4 മാസങ്ങൾക്ക് മുമ്പ് 418 ബാറുകൾ മാലിന്യ ബാറുകളാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അത് അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ കോടതി വഴി ആ 418 ബാറുകൾ കോടതി വഴി നടത്താനുള്ള അവകാശം നേടിക്കൊടുക്കട്ടെ എന്ന രീതിയിൽ സർക്കാർ അതിന് ഒരു സ്വതന്ത്രമായിട്ട് നിലപാട് എടുക്കാൻ വേണ്ടി ബാറുകാർക്ക് അനുമതി കൊടുത്തു. പക്ഷെ കോടതി സ്വാഭാവികമായും കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമായിരുന്നു. ആ 418 ബാറ് സാധാരണ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം നിത്യോപയോഗ ബുദ്ധിമുട്ടുകളുമായിട്ട് പ്രശ്നം വരില്ല എന്നുള്ളത് കൊണ്ട് ആ 418 ബാറിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഹൈക്കോടതി ശക്തമായ നടപടി സ്വീകരിച്ചു. അത് തുറന്നില്ലെങ്കിലും ജനങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് കോടതി കണ്ടെത്തുകയും അത് തുറക്കാനുള്ള അനുമതി കോടതി കൊടുക്കാതിരിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് കേരളത്തിലെ ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിൽ ശക്തമായ പിടിവലികൾ വന്നത്. നമുക്കറിയാമല്ലോ. നാടെങ്ങും ഓണാഘോഷം. കൂരിക്കുഴി എം യു പി സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വൻ പൂക്കളം ഒരുക്കി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു. ഓണസദ്യയും ഉണ്ടായിരുന്നു. Thank you.
കർണാടകം യു പി സ്കൂളിലെ ഓണാഘോഷം തുമ്പിത്തുള്ളലും പൂവിളിയും ഓണസദ്യയുമായി വേറിട്ട അനുഭവമായി മാറി. രാവിലെ മുതൽ ആരംഭിച്ച പൂക്കള മത്സരം എൽ പി യു പി വിഭാഗങ്ങളിലായി 10 പൂക്കളം ഒരുക്കി. തുടർന്ന് നടന്ന ഓണസദ്യ പി ടി എ പ്രസിഡന്റ് ഗിരിജ സ്നേഹജൻ വിതരണോദ്ഘാടനം നടത്തി. യു പി വിഭാഗത്തിൽ 7B ആറ് എയും 1-2 സ്ഥാനത്തിന് അർഹരായപ്പോൾ എൽ പി വിഭാഗത്തിൽ 4 എയും 5B 1-2 സ്ഥാനത്തിന് അർഹരായി. തുടർന്ന് വാശിയേറിയ വടംവലി മത്സരം നടന്നു. മത്സര വിജയികൾക്ക് സ്കൂൾ മാനേജർ വത്സ മോഹൻ സമ്മാന വിതരണം നടത്തി. സ്കൂളിൽ നടന്ന വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് പി ടി എ എം പി ടി അംഗങ്ങളായ നീതു സന്തോഷ്, അമ്പിളി സുഭാഷ്, സുചിത്ര, പി എ നൌഷാദ്, കെ ബി ശശിധരൻ എന്നിവരും നേതൃത്വം നൽകി. കെ ബി ശശിധരൻ, പ്രധാനാധ്യാപിക എം വി ലത, ടി വി വിനോദ് മാസ്റ്റർ, ടി കെ രാധാമണി ടീച്ചർ, ബി ജി ഗീത ടീച്ചർ, സി ടി സംഗീത ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. കൈപ്പമംഗലം ബാബുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിൽ ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ പൂക്കള മത്സരം പ്രിൻസിപ്പാൾ കെ യു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു. എൻ സി രവി മാസ്റ്റർ സ്വാഗതം പറയുകയും പി ടി എ കമ്മിറ്റി അംഗങ്ങളായ പി എം നൂറുദ്ദീൻ, കെ എം കണ്ണൻ, കെ വി സോമൻ എന്നിവർ സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് പായസ വിതരണത്തിന് പ്രസിദ്ധയും മറ്റ് അംഗങ്ങളും നേതൃത്വം നൽകി. വൈസ് പ്രിൻസിപ്പാൾ നന്ദി രേഖപ്പെടുത്തി. ഓണത്തിനോടനുബന്ധിച്ച് നാട്ടിക ഫിഷറീസ് സ്കൂളിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. പി ടി എയുടെയും അധ്യാപകരുടെയും ഒത്തൊരുമയോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. മാവേലി തമ്പുരാൻ എല്ലാവർക്കും ഓണാശംസകൾ നൽകി. പി ടി എ പ്രസിഡന്റ് ബി കെ ജനാർദ്ദനൻ, വാർഡ് മെമ്പർ എം കെ മോഹനൻ, പി ടി എ വൈസ് പ്രിൻസിപ്പാൾ കെ ബി ഹംസ, പി ടി എ എക്സിക്യൂട്ടീവ് മെമ്പർമാർ, സ്കൂൾ പ്രിൻസിപ്പൾ സാജൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനദാനം നൽകുകയും ചെയ്തു. കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ദിനവും ഓണാഘോഷവും റിട്ടയർഡ് അധ്യാപകൻ എം എസ് കുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ആട്ടുകളൊക്കെ ഏതാണ്ട് തന്നെ വരും, പിന്നാളെ വരും. ഞാൻ കൂടുതലൊന്നും പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. പൂക്കള മത്സരം, തിരുവാതിരക്കളി, കുട്ടികളുടെ മാവേലി, ചാക്കിലോട്ടം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുട്ടികൾക്ക് ഓണസദ്യയും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽമാരായ പി കെ സുകന്യ, പി എസ് ജയശ്രീ, അനിത, കെ ബി ബീന, പി വി രാധാകൃഷ്ണൻ, പി ജെ ലീന, എ എൻ ഭവാനി എന്നിവർ സംസാരിച്ചു. അധ്യാപകരുടെ കലാമത്സരങ്ങളിൽ കവിതാ വിഭാഗത്തിൽ സി എസ് ബേബി, കഥാരചനയിൽ ടി വിനോദിനി, ലേഖന മത്സരത്തിൽ എം ഡി സന്തോഷ് എന്നിവർ സമ്മാനാർഹരായി. ചളിങ്ങാട് ആർ സി യു പി സ്കൂളിൽ ഓണാഘോഷവും അധ്യാപക ദിനാചരണവും സംഘടിപ്പിച്ചു. കുട്ടികൾ അധ്യാപകർക്ക് പൂച്ചെണ്ടുകൾ നൽകി ആദരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി ഗോകുൽ കൃഷ്ണ നേതൃത്വം നൽകി. ഓണാഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രധാനാധ്യാപിക റിന്നി റാഫേൽ നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകി. തുടർന്ന് അധ്യാപകരുടെ തിരുവാതിരക്കളിയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ഒ എ ജെൻറിൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക ഗ്രാസിയ പോൾ, കെ എം വിക്ടോറിയ, സച്ചിദാനന്ദൻ, ഹസീന മജീദ്, മുജീബ് റഹ്മാൻ എന്നിവരും പ്രസംഗിച്ചു. പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിൽ അധ്യാപക ദിനാഘോഷവും ഓണാഘോഷവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രധാനാധ്യാപികയ്ക്ക് നാട്ടുപൂക്കൾ കൊണ്ട് അലങ്കരിച്ച ബൊക്കെ നൽകി കുട്ടികൾ ആദരിച്ചു. തുടർന്ന് പൂക്കള മത്സരം, തിരുവാതിരക്കളി, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. പെരിഞ്ഞനത്ത് ചക്കരപ്പാടം സരസ്വതി വിദ്യാനികേതന സ്കൂളിൽ ഓണാഘോഷം നടത്തി. മാതൃസംഘം പ്രസിഡന്റ് സിംന സുജിത് ഉദ്ഘാടനം ചെയ്തു. കാർത്തികേയൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപിക എ ധന്യ, കെ എസ് ജയചന്ദ്രൻ, വി ആർ ജയപ്രകാശ്. തുടർന്ന് ഓണസദ്യയും ഉച്ചയ്ക്ക് ശേഷം ആദരണീയവും ഉണ്ടായിരുന്നു. മികച്ച ക്ഷീരകർഷക അവാർഡ് നേടിയ അൻസി ഷാജി, ആശാവർക്കർ അമ്പിളി സുഭാഷ് എന്നിവരെയാണ് ആദരിച്ചത്. തുടർന്ന് നിർധനർക്ക് ഓണക്കിറ്റ് വിതരണവും നടത്തി.
എടത്തിരുത്തി സെന്റ് ആൻസ് കോൺവെന്റ് യു പി സ്കൂളിൽ ഓണാഘോഷവും അധ്യാപക ദിനാഘോഷവും നടത്തി. ഫാദർ ജെയ്സൺ അടക്കാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഫ്രാൻസിസ് അസിസി അധ്യക്ഷനായി. ഇ എം ഷമീർ, ജോർജ് വലിയ വീട്ടിൽ തുടങ്ങിയവരും പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള.